നമസ്കാരം. സുനിഷയുടെ ആത്മഹത്യ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡനം സഹിക്കാനാവാതെയെന്ന് യുവതിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും. എന്നാൽ കണ്ണൂർ കോറോം കുളങ്ങര വളപ്പിൽ കെ വി സുനിഷയെ മാനസികമായോ ശാരീരികമായോ ഉപദ്രവിച്ചിട്ടില്ല എന്ന് ഭർത്താവ് വെള്ളൂർ സ്വദേശി കെ പി വിജീഷും ബന്ധുക്കളും പറയുന്നു. വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വിജീഷിന്റെ അയൽക്കാരും വ്യക്തമാക്കുന്നു. ഓഗസ്റ്റ് 5-നാണ് സുനിഷയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുന്നത്. ഭർത്താവും ഭർത്താവിന്റെ മാതാപിതാക്കളും തന്നെ ഉപദ്രവിക്കുന്നുവെന്ന് സുനിഷ ഫോൺ ചെയ്തതിനെ തുടർന്നായിരുന്നു പരാതി നൽകിയത്. വീട്ടിലേക്ക് വരാൻ തയ്യാറാണെന്ന് പറഞ്ഞായിരുന്നു ഫോൺ വിളിച്ചത്. സുനിഷയുടെ വലിയമ്മ ദേവികയെയും സഹോദരൻ സുതീഷിനെയും വിളിച്ചു. എന്നാൽ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ സുനിഷ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം വീട്ടിലേക്ക് വിളിക്കാതെയായി. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചതിന് ശേഷവും സഹോദരി സുജനയെ വിളിച്ചിരുന്നു. കൂട്ടാൻ വരണമെന്ന് സുനിഷ ആവശ്യപ്പെട്ടതായും സുജന പറയുന്നു. വല്ലപ്പോഴും മാത്രമാണ് സുനിഷ വീട്ടിലേക്ക് വിളിച്ചിരുന്നത്. അമ്മയ്ക്ക് സ്വന്തമായി ഫോൺ ഇല്ലാത്തതിനാൽ വിളിക്കാറില്ല. സഹോദരനെ വിളിക്കുമ്പോൾ വല്ലപ്പോഴും അമ്മയുമായി സംസാരിക്കും. അമ്മയുടെ സഹോദരി ദേവികയുമായാണ് സുനിഷയ്ക്ക് അടുപ്പമുണ്ടായിരുന്നത്. സഹോദരി സുജനയും വിളിക്കാറുണ്ടായിരുന്നു. സുനിഷയെ ഉപദ്രവിക്കാൻ മാതാപിതാക്കൾ വിജീഷിനോട് ആവശ്യപ്പെടുകയും അതനുസരിച്ച് വിജീഷ് ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് ദേവികി പറയുന്നു. വിജീഷിന്റെ അച്ഛൻ ഹെൽമറ്റ് വെച്ച് മർദ്ദിച്ചിട്ടുണ്ടെന്നും അമ്മ മുടിക്ക് കുത്തിപ്പിടിച്ചെന്നും സുനിഷ പറഞ്ഞതായി ബന്ധുക്കൾ ആരോപിച്ചു. ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുനിഷ പറഞ്ഞതായും ബന്ധുക്കൾ പറയുന്നുണ്ട്. വിജീഷിന്റെ ബന്ധുക്കൾ ആളെ കൂട്ടി പ്രശ്നമുണ്ടാക്കുമെന്ന് മകൾ പറഞ്ഞിരുന്നതിനാലാണ് കൂട്ടിക്കൊണ്ടുവരാൻ പോകാതെയിരുന്നത്. ഭർത്താവും വീട്ടുകാരും ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ടാണ് അവൾ വീട്ടിലേക്ക് ഫോൺ വിളിക്കാതിരുന്നതെന്നും സുനിഷയുടെ മാതാപിതാക്കളും ബന്ധുക്കളും പറയുന്നു. പെൺകുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് സുനിഷയോട് വലിയ സ്നേഹമായിരുന്നുവെന്നും പൊന്നുപോലെയാണ് നോക്കിയിരുന്നതെന്നും വിജീഷിന്റെ അച്ഛൻ രവീന്ദ്രൻ പറയുന്നു. അവളെ ഞങ്ങൾ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വോയിസ് ക്ലിപ്പുകൾ കേട്ട് ഞെട്ടിപ്പോയി. വാവാച്ചി എന്ന ഓമനപ്പേരല്ലാതെ പേര് പോലും അവളെ ആരും വിളിച്ചിരുന്നില്ല എന്ന് രവീന്ദ്രൻ പറയുന്നു. MA BEd യോഗ്യതയുള്ള സുനിഷയുടെ സർട്ടിഫിക്കറ്റുകൾ വിട്ടു നൽകണമെന്ന് അവൾ വീട്ടുകാരോട് സ്ഥിരമായി ആവശ്യപ്പെട്ടിരുന്നതായി ഇത് ലഭിക്കാത്തതുകൊണ്ടുള്ള മാനസിക വിഷമം അവളെ അലട്ടിയിരുന്നതായും ഭർത്താവ് വിജീഷ് പറഞ്ഞു. താനുമായുള്ള വിവാഹം കഴിഞ്ഞതോടെ അവളെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നും അവളുമായി സഹകരിക്കില്ലെന്നും സുനിഷയുടെ വീട്ടുകാർ പറഞ്ഞതായി വിജീഷ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. സ്വന്തം വീട്ടുകാരുടെ എതിർപ്പുകളെ അവഗണിച്ച് വിവാഹത്തിന് നിർബന്ധം പിടിച്ചത് സുനിഷയാണെന്നും പരാതിയിൽ പറയുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് കലഹിക്കുന്ന സ്വഭാവം സുനിഷയ്ക്കുണ്ടായിരുന്നു. ചെറിയ കുട്ടികളുടെ സ്വഭാവമായിരുന്നുവെന്നും വിജീഷ് പറയുന്നു. വീട്ടിൽ ആരും സുനിഷയോട് മോശമായി പെരുമാറിയിട്ടില്ല. പെട്ടെന്ന് പിണങ്ങുന്ന സ്വഭാവമായിരുന്നതിനാൽ വഴക്കു പോലും പറയാൻ ഭയമായിരുന്നു. കൂടാതെ എപ്പോഴും ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി ഉണ്ടായിരുന്നു. ഇതിനു മുൻപും ഒട്ടേറെ തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഇത് പേടിച്ച് മുകൾനിലയിലെ ശുചിമുറിയുടെ വാതിൽ പൊളിച്ചു മാറ്റിയിരുന്നു. എന്നാൽ മരിക്കുന്ന അന്നേ ദിവസം സന്തോഷവതിയായിരുന്നു സുനിഷ. രാവിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിരുന്നു. എന്നെ വീഡിയോ കോളിൽ വിളിച്ചപ്പോൾ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഉടൻ വീട്ടിലെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഓണാഘോഷത്തിന് വെള്ളൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഓണവേഷമണിഞ്ഞ മികച്ച ദമ്പതികളായി തെരഞ്ഞെടുക്കപ്പെട്ടത് വിജീഷിനെയും സുനിഷയുമായിരുന്നു. മലയാളി മങ്കയായി അണിഞ്ഞൊരുങ്ങിയതിലും സുനിഷയ്ക്ക് സമ്മാനമുണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് സുനിഷ ഓണാഘോഷ പരിപാടികളിലെല്ലാം പങ്കെടുത്തിരുന്നതെന്ന് വിജീഷിന്റെ ബന്ധുക്കൾ പറഞ്ഞു. സാരി ഉടുക്കാനും മേക്കപ്പ് ഇടാനായും അതിരാവിലെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയത് വിജീഷാണ്. ഓണാഘോഷത്തിന്റെ ഫോട്ടോകൾ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ മകൾ സന്തോഷത്തോടെ ജീവിക്കുകയാണെന്ന് ആശ്വാസം തോന്നിയിരുന്നതായി സുനിഷയുടെ മാതാപിതാക്കളും പറയുന്നുണ്ട്. സുനിഷയുടെ ആഗ്രഹമനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബുള്ളറ്റ് ഓടിക്കാൻ വിജീഷ് പരിശീലിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ഊട്ടിക്ക് വിനോദയാത്രയ്ക്ക് പോയിരുന്നു. ഞായറാഴ്ചകളിലൊക്കെ ചെറിയ യാത്രകൾ പോകാറുണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. സുനിഷയുടെ പെട്ടെന്നുള്ള മരണം 2 ഗ്രാമങ്ങളിലും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.